ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയ്യിൽ നാളെ ജനകീയ തെരച്ചിൽ. ആർക്കും വന്ന തെരച്ചിൽ നടത്താമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സെൻറൈസ് വാലിയിലെ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം വൈകിയാണ് തെരച്ചിൽ ആരംഭിച്ചത്. നാളെ രാവിലെ 8 മണി മുതൽ ജനകീയ തെരച്ചിൽ ആരംഭിക്കാനാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിപാടിയായി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. 8 മണിക്ക് ആരംഭിക്കുന്ന ജനകീയ തെരച്ചിലിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഇനി ക്യാമ്പുകളിൽ നിന്ന് ആർക്കെങ്കിലും പോകണമെങ്കിൽ നേരത്തെ അതിൻ്റെ വിവരം ആ ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ കൊടുത്താൽ വാഹനം സർക്കാർ അറേഞ്ച് ചെയ്ത് അവരെ അവിടെ എത്തിക്കും. നാളെ ഒരു വലിയ വലിയ സംവിധാനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനകീയമായ തെരച്ചിൽ. മറ്റത് സേനാംഗങ്ങളുടെ തെരച്ചിലാണ്. എൻ്റെ ബന്ധു ഇവിടെയുണ്ട് എന്ന് തോന്നുന്ന ആർക്കും അത് പറഞ്ഞാൽ അവിടെ തെരഞ്ഞു നോക്കാവുന്ന വിധം ജനകീയമായൊരു തെരച്ചിൽ നാളെ നമ്മുടെ ഈ ദുരന്ത നിവാരണ പരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട മോഡലാണ്. പുതിയ പരീക്ഷണം നമ്മൾ നടത്തുകയാണ്. എല്ലാ സേനാംഗങ്ങളും ഉണ്ടാകും, എല്ലാ എക്യുപ്മെൻസും ഉണ്ടാകും. ശരി, അനീസ് അലി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഗ്രൗണ്ടിൽ നമ്മോടൊപ്പം ഉണ്ട്. അനീസ്, ഇങ്ങനൊരു ജനകീയ തെരച്ചിൽ പോലെ ഒരു പരിപാടിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നിഷാദ്, ഇതുവരെ ഉൾപ്പെട്ടുണ്ടായ പ്രദേശത്തേക്ക് വ്യാപകമായി പ്രദേശവാസികൾ എത്തിയിട്ടില്ല. അവർക്ക് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ നാളെ എല്ലാവിധ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കി നൽകുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. അവരുടെ സ്വന്തം വാഹനത്തിൽ, സർക്കാരിൻ്റെ വാഹനത്തിൽ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്താൽ ഇവിടേക്ക് എത്താമെന്നും അവർ പറയുന്ന സ്ഥലത്ത് വിദഗ്ധ പരിശീലനം ലഭിച്ച ആളുകളെ കൊണ്ടും തെരച്ചിൽ നടത്തിപ്പിക്കാമെന്നുമാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് നേരത്തെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പ്രദേശവാസികൾക്ക് എത്താമെങ്കിലും ഇവിടേക്ക് പബ്ലിക് സർവീസ് ഇല്ലാത്തതുകൊണ്ട്, KSRTC പോലുള്ള സർവീസുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് ആളുകൾക്ക് വ്യാപകമായി എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പലരും ചികിത്സയിലും ക്യാമ്പിലുമൊക്കെ ആയിരുന്നു. ഏതായാലും നാളെ അവർക്ക് സ്വന്തം വാഹനങ്ങളിലോ അല്ലെങ്കിൽ സർക്കാർ ഏർപ്പെടുത്തുന്ന വാഹനങ്ങളിലോ അവർക്കിവിടെ എത്താവുന്നതാണ്. എന്നിട്ട് മാസ് തിരച്ചിലാണ് ഉണ്ടാവുക എന്നറിയിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഒഫീഷ്യൽസും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾക്ക് തങ്ങളുടെ വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ അയൽക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഈ പ്രദേശത്തുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്ക് കൂടി വന്ന് നേരത്തെ തെരച്ചിൽ നടത്താം, തെരച്ചിലിൽ പങ്കെടുക്കാം. അതോടൊപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് വിദഗ്ധ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമെങ്കിൽ തെരച്ചിൽ നടത്തും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. അവിടേക്ക് JCB ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കും. അവിടെ കടാവർ നായകളെ വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എത്തിക്കും. ഏത് തരത്തിലുള്ള തെരച്ചിലാണ് ആവശ്യപ്പെടുന്നതെങ്കിലും അവിടെ തെരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് ഈ മണ്ണ്, ഈ ഭൂമിശാസ്ത്രം അറിയാവുന്ന പ്രദേശവാസികളെ കൂടി തെരച്ചിലിൽ ഉൾപ്പെടുത്തുക എന്നത് കുറെ കൂടി തെരച്ചിൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഫലപ്രാപ്തിയിലെത്താൻ കുറെ കൂടി എഫക്റ്റീവായ ഒരു മെത്തേഡ് എന്ന നിലക്കാണ് ഇപ്പോൾ ഇത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രദേശം അതിന് അനുയോജ്യമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ തെരച്ചിലിന് അവർക്ക് പങ്കെടുക്കാൻ കഴിയും. ഇപ്പോൾ മുണ്ടക്കൈ, ചൂരമല, അതുപോലെ തന്നെ സൺറൈസ് വാലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രദേശത്തെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇതുവരെയുള്ള തെരച്ചിലും ഇതുവരെ ശരീരഭാഗങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രയാസമാവുന്നുണ്ട്. ഇങ്ങനെ ഇന്നലെയും കാര്യമായി മൃതദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾക്ക് കൂടി ഇനി അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തുകൂടി തെരച്ചിൽ നടത്തുക എന്നൊരു രീതിയിലേക്ക് സർക്കാർ എത്തുന്നത്. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനുള്ള വീടുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മന്ത്രി അറിയിക്കുന്നതനുസരിച്ച് നാളത്തെ ഒരു വ്യാപക തിരച്ചിലോടുകൂടി ഇനി തിരയാനൊരു ഇടം ബാക്കിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശം മുഴുവൻ നാളെ തെരച്ചിലിന് കഴിഞ്ഞില്ലെങ്കിലും ആ പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനാവും. അതിനുശേഷം പിന്നീട് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ വ്യാപക തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ ഒരു പ്രദേശത്ത് തന്നെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു സംശയം ദൂരീകരിക്കാനും ഈ തിരച്ചിൽ ഉപകാരപ്പെടും. എന്തായാലും ഇപ്പോൾ 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുമുള്ള തിരച്ചിലിൽ കാര്യമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. നിഷാദ്.